ഇസ്രയേൽ സൈന്യത്തിന്റെ ആക്രമണത്തെ തുടർന്ന് ഗാസയിലെ ആശുപത്രിയുടെ ലോകാരോഗ്യ സംഘടനയാണ് കാര്യം അറിയിച്ചത് പ്രതിരോധ സേനയുടെ പിന്നാലെയാണ് ആശുപത്രി പ്രവർത്തനം ഹമാസ് നസർ ആശുപത്രിയെ തീവ്രവാദത്തിനുള്ള മറയാക്കിയെന്നാരോപിച്ചാണ് ഇസ്രായേൽ സൈന്യം ആശുപത്രിക്ക് അകത്ത് പ്രവേശിച്ചത് ഹമാസ് ബന്ദികളാക്കിയവർ ആശുപത്രിക്കകത്ത് ഉണ്ടെന്നും ഇസ്രായേൽ സൈന്യം ആരോപിച്ചിരുന്നു നിന്ദ്യമായ രീതിയിലാണ് സൈന്യം ആശുപത്രിക്കകത്ത് പ്രവേശിച്ചതെന്നും ആശുപത്രികളെ യുദ്ധക്കരുവാക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്നും ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കി ലോകാരോഗ്യ സംഘടനാ പ്രവർത്തകരെ ആശുപത്രിക്കകത്തേക്ക് പ്രവേശിക്കുന്നതിൽ നിന്നും സൈന്യം വിലക്കുകയാണെന്നും ലോകാരോഗ്യ സംഘടനാ സെക്രട്ടറി ജനറൽ ട്രഡോസ് സദാനം പറഞ്ഞു ഇരുന്നൂറിലധികം രോഗികൾ നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നുണ്ടെന്നും ഇതിൽ ഇരുപത് പേരെ ഉടൻ മറ്റ് ആശുപത്രികളിലേക്ക് മാറ്റേണ്ട സ്ഥിതിയാണെന്നും അധികൃതർ പറയുന്നു ഏത് രോഗിയുടെയും അവകാശമാണ് നല്ല ചികിത്സ എന്നിരിക്കെയാണ് യുദ്ധത്തിന്റെ സകല മാനദണ്ഡങ്ങളും തെറ്റിച്ചുള്ള ഇസ്രായേലിന്റെ പ്രവർത്തനങ്ങൾ നസർ ആശുപത്രിയിൽ നാല് ഡോക്ടർമാർ മാത്രമാണ് ഇപ്പോൾ ശേഷിക്കുന്നത് ഇസ്രായേലിനെതിരെ രൂക്ഷ വിമർശനം ഉയരുമ്പോൾ ഹമാസ് ആശുപത്രി ൾ മറയാക്കുകയാണെന്ന് ആവർത്തിക്കുകയാണ് ഇസ്രായേൽ ഇന്റർനാഷണൽ ഡെസ്ക് കേരള വിഷൻ ന്യൂസ്